ചേച്ചി ഇത് കൊടുക്ക. ചേച്ചി ഈ വെള്ളം കുടിച്ചു. ചേച്ചി ചേച്ചി എന്ത് പറ്റി? എന്തുണ്ടായി ചേച്ചി? നമ്മുടെ കുഞ്ഞെവിടെ? ചേച്ചി കുഞ്ഞിനെ ഒരാൾ വന്ന് കൊണ്ടുപോയി. വാട്ട്? എന്ത്, തട്ടിക്കൊണ്ടുപോയോ? ഞാനതിനെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് കൊടുക്കാൻ കുറച്ച് കൂവര കൊണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഒരു ശബ്ദം കേട്ടു. വന്നു നോക്കുമ്പോ ഒരാള് കുഞ്ഞിനെ കൊണ്ടുവന്ന് നോക്കുവാ. ഞാൻ ഉറക്കെ വിളിച്ചോട് തടയാൻ നോക്കി. ഒറ്റപ്പെട്ട വീടല്ലേ, ആരും കേട്ടില്ല. അയാള് കരണം നോക്കി ഒരടി അടിച്ചു. അതോടെ ഞാൻ വീണുപോയി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രണ്ട് സുഹൃത്തുക്കൾക്കും സുഖം തന്നെയല്ലേ? പറയാന്തൊക്കെ വിശേഷങ്ങൾ എന്തെങ്കിലും? പറയത്തക്ക വിശേഷങ്ങൾ ഉണ്ടാക്കിയിട്ടാണല്ലോ നിങ്ങൾ കുട്ടിയും കൊണ്ട് പോയത്. താൻ ഇങ്ങനെ ഒരു കളി കളിക്കുന്ന ഞാൻ നിഷയും കരുതിയില്ല. അപ്പോ ആള് ഞാൻ തന്നെ മനസ്സിലായല്ലേ? മിടുക്കികൾ. സാറേ, ഭയങ്കര ബോറായി പോയി ഈ കാണിച്ചത്. നമ്മുടെ കളികൾക്കിടയിൽ ഒരു കള്ളക്കളി വളരെ ചീപ്പായി പോയി. അതേടി, അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയ കളികൾക്കിടയിൽ നീയും അവളും കൂടി എന്നെ അങ്ങ് വെട്ടിമാറ്റാൻ നോക്കി. ഞാനേ ഒരു പോലീസുകാരനാണ്. നീയൊക്കെ ഒരു വെട്ട് വെട്ടിയാൽ അതിന്റെ ഇരട്ടി മറുവെട്ട് വെട്ടാൻ എനിക്കറിയാം. മനസ്സിലായോ നിനക്കൊക്കെ? ഏതായാലും കൊച്ചെന്റെ അടുത്ത് സേഫാണ്. ഇനി എന്ത് വേണം ഏത് വേണമെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ആ തീരുമാനത്തിൽ ഒരു ലാഭക്കണക്കുണ്ടാകുമ്പോൾ മുതൽ പങ്ക് എനിക്ക് വേണം. ബാക്കി വല്ല നക്കാപ്പിച്ചുണ്ടെങ്കിൽ നിനക്കൊക്കെ വിധിച്ചു തരാം. അതും എന്നോട് സഹകരിച്ചാൽ മാത്രം. സമയമുണ്ടല്ലോ, നീ അവളും കൂടി നന്നായിട്ടൊന്ന് ആലോചിക്കേ. ഞാൻ പിന്നീട് വിളിച്ചോളാം. അപ്പോൾ ഫോൺ കട്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ, സി യു. ഗുഡ് ഈവനിങ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ ഒരു സാഹിത്യ സമ്മേളനമുണ്ട് നമ്മുടെ ടാഗോർ ഹാളില്. മലയാളത്തിൽ രണ്ടുപേരെ കവിത അവതരിപ്പിക്കുന്നുള്ളൂ, ഒന്ന് ഞാനാ. ആ, അത് ശരി. അപ്പൊ സമ്മേളനത്തിന് വന്ന കൂട്ടത്തില് വീട്ടിൽ കൂടി ഒന്ന് കയറി, അത്രേ ഉള്ളല്ലേ? അല്ലടാ, വന്നത് ഇവിടേക്ക് തന്നെയാ. ഇനി അടുത്ത പോക്ക് നിശ്ചയിച്ചിട്ടില്ല, തൽക്കാലം ഇവിടെ തന്നെ ഉണ്ടാവും. അയ്യോ, അതിന്റെ ആവശ്യം എന്തായിരുന്നു? അനിയനില്ലെങ്കിൽ ഈ മഹാഭാരത ദേശത്തെ സാംസ്കാരിക മേഖലയെല്ലാം സ്തംഭിച്ച നാമാവിശേഷം ആവില്ലേ? ചായ കുടിച്ചു കഴിഞ്ഞാ ഉടനെ എന്റെ അനിയൻ ചെല്ല്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ചേട്ടനെങ്ങനെ പരിഹസിക്കുന്നു എനിക്കറിയായിരുന്നു. കഴിഞ്ഞോണം വന്നപ്പോ ഓഫീസിലെ എക്സിക്യൂട്ടീവ് ചെയറിൽ എന്നെ ചങ്ങരക്കിടാൻ നോക്കി. ഞാനത് പൊട്ടിച്ചോടി രക്ഷപ്പെട്ടു. അതല്ല ഈ നീരസത്തിന് കാരണം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. നീ ഇപ്പൊ ഇവിടെ വന്നു, അതാണ് പ്രധാനം. അതെല്ലാവരും അങ്ങനെ കണ്ടാ മതി. അതെ, എലയച്ചനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്റെ കുഞ്ഞിന്റെ 28 ആണ്, അത് കഴിയാതെ മുങ്ങരുത് പ്ലീസ്. അറിഞ്ഞോളാം എല്ലാ കാര്യങ്ങളും. നിന്റെ കുഞ്ഞിന്റെ 100 കെട്ടും,
അമൃത ഗർഭിണിയായതും എല്ലാം ഞാൻ അറിഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് അങ്ങ് ശരിക്കും സന്തോഷം തോന്നി. സത്യം പറഞ്ഞാൽ കുറച്ച് നാളായി മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ഒരു ദുഃഖം അലിഞ്ഞലിഞ്ഞ് മാറിക്കിട്ടൊരവസ്ഥയപ്പോൾ അർജുനന് കിട്ടാത്തത് നിനക്ക് കിട്ടിയല്ലോ. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എപ്പോഴും ഓർമ്മകളോട് പറയായിരുന്നു, അർജുൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ നൂല് കിട്ടും, പേരിടലും ചോറൂണൊക്കെ നമുക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കണമെന്ന്. പക്ഷേ അത് ഞങ്ങൾക്ക് സാധിച്ചില്ല. ആ കുഞ്ഞിൻ്റെ ജീവൻ ദൈവം നേരത്തെ തിരിച്ചെടുത്തു. അതായിരുന്നു വിധി. തെറ്റ്! ദേശായി കുടുംബത്തിൽ ചിലരുടെയൊക്കെ വിധി നിശ്ചയിക്കുന്നത് ദൈവമൊന്നുമല്ല, അത് മനുഷ്യര് തന്നെയാ. നമ്മളത് തിരിച്ചറിയാൻ വൈകിപ്പോയെന്നേ ഉള്ളൂ. വാട്ട് യു മീൻ അർജുൻ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അത് കറക്റ്റാ, അച്ഛൻ ഒരിക്കലും ഒന്നും മനസ്സിലാവില്ലല്ലോ. കാറ്റ് നിറച്ച ബലൂൺ പോലെ അങ്ങനെ പറന്ന് നടക്കും. എന്റെ കാര്യം ഉൾപ്പെടെ ഇവിടുത്തെ സകല കാര്യങ്ങളും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് സർവാധിപതിയായ അമ്മയെയാണ്. സർവാധിപതിയോ അർജുൻ, വാക്കുകൾ നീ സൂക്ഷിച്ചുപയോഗിക്കണം. എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ ഒക്കില്ല, അതോർക്കുന്നത് നന്ന്. അയ്യോ, അറിയാമേ, അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഇപ്പൊ ഞാൻ വാക്കുകൾ ഉപയോഗിക്കുന്നത് തിരിച്ചെടുക്കാനല്ല, തറച്ചു കയറാൻ തന്നെയാ. ഊർമിളാദേവി എന്ന എന്റെ പെറ്റമ്മയുടെ ഹൃദയത്തിൽ തറച്ചു കയറാൻ. ദേശായി കുടുംബം ഒരു ജോയിന്റ് ഫാമിലിയാ, കൂട്ടുകുടുംബം. മുത്തശ്ശി ഉൾപ്പെടെ ഗൃഹനാഥയും നാഥന്മാരും ഇവിടെയുണ്ട്. പക്ഷെ പല തീരുമാനങ്ങളും രഹസ്യമായി എടുക്കുന്നതും നടപ്പിലാക്കുന്നതും ഊർമിളാദേവിയാണ്, മറ്റാരും അറിയാതെ. ഞാനും എന്റെ ആൺമക്കളും ഇവിടെ ഉണ്ടെങ്കിൽ കുടുംബകാര്യങ്ങൾ നേരെ ജോയി നോക്കാനും ഞങ്ങൾക്കറിയാം. അതിന് ഊർമിള എന്തും ധിക്കാരം കാണിച്ചു എന്നാ നീ പറയുന്നത്? അത് ജയബാലിലൂടെ അറിയാതെ. അത് പറയാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആർക്കെതിരായിട്ടാണോ ഞാൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്, അവര് നേരിട്ട് തന്നെ അത് പറയുന്നതായിരിക്കും ഏവർക്കും കേൾക്കാൻ സുഖം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കുടുംബത്തിലെ രണ്ടാമത്തെ മരുമകളാണെങ്കിലും സ്വന്തം മിടുക്കും സെന്റിമെന്റ്സും കൊണ്ട് അമ്മ സ്വന്തം കളികൾ നന്നായിട്ട് കളിച്ചു. ദിവസങ്ങളല്ല, മാസങ്ങളും വർഷങ്ങളും വരെ. ഛേ, നമ്മളെല്ലാം വെറും വിഡ്ഢികളായിരുന്നു. ഊർമിള എന്ന സ്വാർത്ഥയായ സ്ത്രീയുടെ വാക്കുകൾ വിശ്വസിച്ച വെറും വിഡ്ഢികൾ. ഇപ്പൊ വൈകി ചിലതൊക്കെ തിരിച്ചറിയുമ്പോ ഞാൻ എന്നെ തന്നെ പുച്ഛിക്കുക. ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചതിന് ഏട്ടാ മതി സംസാരം. എന്നെ പ്രസവിച്ച സ്ത്രീയല്ല ഊർമിളാദേവി, പക്ഷേ എന്റെ പെറ്റമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ളത്. യാതൊരു കാരണവുമില്ലാതെ
ഏട്ടൻ ഇളയമ ഇങ്ങനെ കുറ്റപ്പെടുന്നത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നീ മിണ്ടരുത്. എല്ലാത്തിനും ഈ സ്ത്രീയോടൊപ്പം കൂട്ടുന്നിട്ട് പ്രസംഗിക്കാൻ വരുന്നോ? കുടുംബത്തിൽ ഊർമിളയാണ് സർവാധികാരിയെങ്കിൽ നീയാണ് അവരുടെ റൈറ്റ് ഹാൻഡ്. അന്യായങ്ങൾക്ക് കൂട്ടുനിന്ന് അത് നടപ്പിലാക്കുന്നവൻ. അർജുൻ മതി. ഇവിടെ ഇപ്പോ എല്ലാവരും നിശബ്ദരാക്കി കുറച്ചു നേരമായി നീ കത്തി കയറുന്നു. സ്വന്തം അമ്മയെ പറ്റി നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ അഭിഷേക് എന്റെ മോന, കാര്യകാരണങ്ങളില്ലാതെ നീ അവനെ ചീത്ത പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. ഈശ്വര, ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രണ്ടു ദിവസമായി ഇവനെന്തോ കുഴപ്പം പറ്റിയിരിക്കുക. ഉള്ളിൽ എന്തോ വെച്ചോണ്ടാ പെരുമാറ്റം, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നീ എന്റെ മകനാണ്. ഊർമിള നിന്നെ പ്രസവിച്ച നിന്റെ സ്വന്തം അമ്മയും. അവളെ കുറിച്ച് തെറ്റായ ഒരു വാക്ക് നീ പറയണമെങ്കിൽ അതിന് തക്കതായ റീസൺ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. എന്താ നിനക്ക് പറയാനുള്ളത് പറയേ. ഞങ്ങളെല്ലാവരും കേൾക്കട്ടെ നിന്റെ മനസ്സിൽ എന്താന്ന്. അതിന് തക്കതായ റീസൺ ഉണ്ടാവണം. ഉണ്ടായേ പറ്റൂ. എന്താ നിനക്ക് പറയാനുള്ളത് പറയേ. ഞങ്ങളെല്ലാവരും കേൾക്കട്ടെ നിന്റെ മനസ്സിൽ എന്താന്ന്. അക്ഷരങ്ങളുടെ ആത്മാവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളാണ്. മനുഷ്യനും ഒരു ആത്മാവുണ്ടെന്നും അതിന് വികാരവിക്ഷോഭങ്ങളുടെ ഏറ്റക്കുറിച്ചിലുണ്ടാവുന്നു എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ചോദിക്കുക പറയും, യഥാർത്ഥത്തിൽ നിന്നെ ഭരിക്കുന്ന പ്രശ്നം എന്താണ്? അഭിഷേകിൻ്റെ കുഞ്ഞിന് നൂലുകെട്ടാവുമ്പോൾ തൻ്റെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു പോയതിൻ്റെ ഓർമ്മയാണോ നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നു? എൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. അമൃത പ്രസവിച്ച എന്റെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചു എന്ന് പറയുന്നത് കല്ല് വെച്ച നുണയാ. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. മരിച്ചിട്ടില്ലെങ്കിൽ ആ കുട്ടി എവിടെ? അത് അവിടെ ചോദിച്ചാ മതി. ഈ സ്ത്രീയോട് തമിഴ്നാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ ഈ സ്ത്രീയാണ് അമൃതി അനുഷ്ഠിച്ചത്. ഇവരുടെ കൂടെയാണ് അവൾ ആ രാത്രി കഴിച്ചത്. ഇവരാ അവളെ പ്രസവത്തിന് കൊണ്ടുപോയത്. ആ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചുപോയെന്ന് പറഞ്ഞതും ഇവരാണ്. അത് പക്ഷെ കള്ളമായിരുന്നു. ആ കള്ളം പറഞ്ഞ് കുടുംബത്തിലെ എല്ലാവരെയും ചതിക്കായിരുന്നു ഇവര്. അവിടെ എന്ത് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ. അറിയാവുന്ന ഒരാൾ ഇവനാണ്, ഈ അഭിഷേക്. ഏട്ടാ വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത്.
അർജുൻ, അർജുൻ എന്തായി കാണിക്കുന്നത്? അർജുൻ അർജുൻ നിർത്ത്, നിർത്താൻ. ഞാൻ ഈ കുടുംബത്തെ മുഴുവൻ ചതിച്ച് നിന്റെ കുഞ്ഞിനെ മാറ്റിയെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെ നീ വിശ്വസിക്കും? മരിച്ചില്ല എങ്കിൽ നീ ആ കുഞ്ഞിനെ കണ്ടോ? നേരിച്ച് കണ്ടു. ഇതാണ് ആ കുട്ടി. ഇതൊരു കുഞ്ഞിന്റെ ഫോട്ടോയാ, സമ്മതിക്കുന്നു. പക്ഷേ ഇത് നിന്റെ കുഞ്ഞാണെന്നുള്ളതിന് എന്താ തെളിവ്? അതെ, അമ്മ പറഞ്ഞാണ് ശരി. ഇത് ഏതോ ഒരു കുഞ്ഞിന്റെ ഫോട്ടോ മാത്രം. നീ പറയുന്ന പോലെ ഊർമിളയ്ക്ക് കുഞ്ഞുമായി ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നുമില്ല. നീ പറയുന്നത് ശുദ്ധ കളവാണ്. ശരി, അപ്പോ ഈ ഫോട്ടോയോ? ഇത് ഊർമ്മളാദേവിയുടെ ഫോട്ടോയാണ്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇനി ഈ സ്ത്രീ തന്നെ പറഞ്ഞാ മതി ഈ കുഞ്ഞ് ഏതാണെന്ന്. ഇനി ഈ സ്ത്രീ തന്നെ പറഞ്ഞാ മതി ഈ കുഞ്ഞ് ഏതാണെന്ന്. ഊർമിളെ, ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ് അർജുൻ്റെ അച്ഛൻ. അവൻ നിനക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കറിയണം സത്യം എന്താണെന്ന്. നീ അത് പറയണം. പറഞ്ഞേ പറ്റൂ. പറയേ, ഈ കുഞ്ഞ് അർജുൻ്റെതാണോ? അതെ. അമൃത പ്രസവിച്ച അർജുൻ്റെ കുഞ്ഞ് മരിച്ചിട്ടില്ല. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കറിയില്ല.
അലങ്കരിച്ചുകൊണ്ട് നടക്കുന്ന അവരുടെ ആ മുഖത്തിന് പിന്നിൽ മറ്റൊരു മുഖമുണ്ട്, നമ്മൾ ആരും കാണാത്ത ദുഷ്ടതയുടെ ഒരു മുഖം. എന്ന് പറഞ്ഞാൽ ഊർമിള നിന്റെ ശത്രുവായി കഴിഞ്ഞു എന്നാണോ? എന്റെ ഭാര്യ തൽക്കാലം വല്യച്ഛന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്നതാ നല്ലത്.